മിശിഹായുടെ സ്നേഹം പ്രഭാതത്തിൽ എല്ലാവരിലും വസിക്കട്ടെ. വചന കിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശിശുക്കൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒത്തിരി ആനന്ദം നൽകുന്ന നാളുകളാണ് ക്രിസ്തുമസിന്റെ ദിനങ്ങൾ. നക്ഷത്രങ്ങൾ കാവൽ നിൽക്കുന്ന പുൽക്കൂടും, കാവൽ മാലാകമാർ കണ്ണു ചിമ്മാതെ നോക്കി നിൽക്കുന്ന ഉണ്ണിയേശുവും, ഇടയന്മാരും ആടുകളും മാലാകമാരുടെ സംഗീതവും, രാജാക്കന്മാരുടെ കാഴ്ചയും, ക്രിസ്തുമസ് ട്രീയും ക്രിസ്തുമസ് കേക്കും ക്രിസ്തുമസ് കാർഡുകളും ആശംസകളും, അങ്ങനെ പോകുന്നു ഡിസംബറിലെ കുളിരുകോരുന്ന മഞ്ഞണിഞ്ഞ രാവിന്റെ ഓർമ്മകൾ. ശരിയാണ്, ആണ്ടുവട്ടത്തിലെ ഏറ്റവും നല്ല നാൾ, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നല്ല നാൾ, ദിവ്യ രക്ഷകൻ പിറന്ന ദിനം. ഇതൊക്കെ നമ്മുടെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ചിന്തകളാണ്. നോക്കുക, ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ സ്ഥിതി വളരെ സങ്കടപ്പെടുത്തുന്നതും ഭീതികരവുമായ ഒരു സാഹചര്യം. അരക്ഷിതാവസ്ഥയുടെ ഒരു ആഘോഷമായിരുന്നു ആ കാലഘട്ടം, അല്ലെങ്കിൽ ആദ്യത്തെ ക്രിസ്തുമസ്. രാഷ്ട്രീയമായി നോക്കുമ്പോൾ യഹൂദന്മാർ റോമൻ ചക്രവർത്തിയുടെ ആധിപത്യത്തിന് കീഴിൽ അടിമത്തത്തിലാണ്. സാമ്പത്തികമായി നോക്കുമ്പോൾ നികുതി ഭാരം കൊണ്ട് ജനം പൊറുതിമുട്ടിരിക്കുകയാണ്. സാമൂഹികമായി നോക്കുമ്പോൾ ഹെറോദോസും മക്കളും നടത്തുന്ന അരാജക ഭരണമാണ്. ഗാർഹികമായി നോക്കുമ്പോൾ സത്രത്തിൽ പോലും ഇടം കിട്ടാതെ പൂർണ്ണ ഗർഭിണിയായ ഒരു ബാലിക, ഒപ്പം ഭർത്താവായ യോസേഫും തന്റെ ആദ്യത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ വേണ്ടി ഒരു സ്ഥലം അന്വേഷിക്കുകയാണ്. ഒരിടത്തും സ്ഥലം കിട്ടാത്ത സങ്കടാവസ്ഥ, ഒരിടവും കിട്ടാതെ എല്ലാവരാലും തഴഞ്ഞ് വഴിയരികിൽ കിടത്തി തന്റെ പുത്രന് ജന്മം കൊടുക്കുന്ന മറിയമും, ഒപ്പം കൂടെ നിൽക്കുന്ന ഭർത്താവായ യോസേഫും. ആ ചിത്രം ഒന്ന് ആലോചിച്ചു നോക്കുക. സഹായിക്കുവാൻ ആരുമില്ലാതെ ശൈത്യ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയുടെയും സന്തോഷത്തിന്റെയും നിമിഷം ഇവിടെ വളരെ സമാധാനമില്ലാത്തൊരു സാഹചര്യം. അതൊരു ഗതികേട് തന്നെയാണ്. അവസാനം ആ കുഞ്ഞിനെ എടുത്ത് കിടത്തുന്നത് ഒരു പുൽത്തൊട്ടി. സത്യത്തിൽ ആ രാത്രിയിൽ അവർ അത്ര സന്തോഷവാന്മാരായിരുന്നില്ല. സങ്കടങ്ങൾക്കുമേൽ സങ്കടം പെയ്തിറങ്ങിയ ആ രാവിലാണ് ലോകം കാത്തിരുന്ന ആ വലിയ സന്തോഷ വാർത്ത പിറന്നത്, രക്ഷകന്റെ ജനനത്തിന്റെ വാർത്ത. അതെ, ഇന്നും ക്രിസ്തുമസ് നൽകുന്ന വലിയ സന്ദേശം, നിങ്ങളുടെ സങ്കടങ്ങളിൽ നിന്നാണ് രക്ഷകൻ ഉദയം ചെയ്യുന്നത്. അതുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നവർ ദുഃഖിക്കേണ്ട, മനസ്സിൽ വേദനകൾ കൊണ്ട് വീർപ്പുമുട്ടുന്നവർ സങ്കടപ്പെടേണ്ട, കണ്ണുനീർ തോരാത്തവർ നിരാശപ്പെടേണ്ട. മറ്റാർക്കും ലഭിക്കാത്ത ആ വലിയ ആനന്ദത്തിന്റെ ഒരു അനുഭവം, അത് രക്ഷയുടെ അനുഭവം, ദൈവം ഒരുക്കുന്ന രക്ഷയുടെ പിള്ളത്തൊട്ടിലിന്റെ അനുഭവം സങ്കടങ്ങൾക്ക് മധ്യേ ദൈവം നമ്മൾക്ക് തരും. ആദ്യത്തെ ക്രിസ്തുമസ് സങ്കടങ്ങളുടെ നടുവിലെങ്കിൽ, ഇന്നും സങ്കടത്തിന്റെ മധ്യത്തിൽ ക്രിസ്തുമസിന്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങൾ മറിയത്തിനോടും യോസേഫിനോടും ആ പൈതലായ യേശുവിനോടും അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, നിന്റെ ജനനത്തിന്റെ മർമ്മത്തെ ആഴമായി ധ്യാനിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, തിരിച്ചറിവിലേക്ക് നയിക്കണമേ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ. ജീവിതത്തിൻ വീഥിയിൽ ഞാൻ വീണുപോയാലും സ്നേഹിതനം യേശുവിന്റെ കൂടെയുണ്ടല്ലോ. ജീവിതത്തിൻ വീഥിയിൽ ഞാൻ വീണുപോയാലും സ്നേഹിതനം യേശുവിന്റെ കൂടെയുണ്ടല്ലോ. ഇരുൾ നിറയും യാത്രയിൽ ദിശ മറന്നാലും വെളിച്ചമേകി യേശുവെന്നെ വഴി നടത്തിയിടും. ഇരുൾ നിറയും യാത്രയിൽ ദിശ മറന്നാലും വെളിച്ചമേകി യേശുവെന്നെ വഴി നടത്തിയിടും. കൂടെയുണ്ടല്ലോ യേശുണ്ടല്ലോ എന്നുണ്ടല്ലോ. ദുഃഖവും കഷ്ടവും എല്ലാം